എല്ലാവർക്കും ന്യൂസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മട്ടൻ കറിയാണ്. എന്നാൽ അതിനുവേണ്ടി ഞാൻ ഒരു അര കിലോ മട്ടൻ എടുത്ത് കഴുകി വെള്ളമൊക്കെ വാർന്ന് നല്ല രീതിയിൽ ഫുൾ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, അത്ര ഇത് വലിയൊരു റെസിപ്പി എന്ന് പറയാനില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മട്ടൻ കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ മട്ടൻ ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു മൺചട്ടിയിലാണ്. ഈ മൺചട്ടിയിൽ വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെ ചേർക്കണം, എങ്ങനെയൊക്കെ ചേർക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ രണ്ട് സവാള, വലിയ രണ്ട് സവാള വഴറ്റി എടുത്തിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വഴത്തിന് അധികം മൂപ്പിച്ചെടുത്തിട്ടില്ല, ഈ ലെവലിൽ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൂ. ആ സവാള ഒന്ന് വേവണം വരെ. ഓക്കെ, ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് ചൂടാക്കിയ മുളക് പൊടി ഉണ്ടോ, ചൂടാക്കി വെച്ചാണ് ഇപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ചൂടാക്കി തന്നെ കേട്ടോ. ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ഇവിടെ ഞങ്ങൾ അരച്ച പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ രണ്ട് പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്തുകൊണ്ട് കേട്ടോ. അര ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഇനി ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പുതിന ഉണ്ടെങ്കിൽ പുതിന ഇലയും ചേർത്തിടക്കാം, എൻ്റെ ഒരു പില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ഇപ്പോൾ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി ഒരു ചെറുനാരങ്ങ ജ്യൂസ് പിഴിഞ്ഞാണ് അത് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർത്തുണ്ട്. ഇനി ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ ജ്യൂസൊക്കെ ഉണ്ട് നമ്മുടെ പിഴിച്ചിലുണ്ട് ഇറങ്ങി വരണം, ആ ലെവലിൽ നമുക്ക് എടുക്കാം. തക്കാളി ജ്യൂസ് ആകുമ്പോളേ ശ്രദ്ധിച്ചോ കേട്ടോ, മട്ടൻ്റെ എല്ലാം കയ്യിലടിയിൽ കയറണ്ടോ, ചെറിയ ഓട്ടം കിട്ടും, സൂക്ഷിച്ചോളോ. പിന്നെ ഈ റെസിപ്പി പറഞ്ഞത് നമ്മളെ അളിയാണ്, ബൈജളി എന്ന് പറയും. ആ തൃശ്ശൂരിനെ നമ്മളെ പെങ്ങളെ കരണാഴ്ചലോ ആളുടെ റെസിപ്പി വേണ്ട, അപ്പം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണം എങ്ങനെയുണ്ട് നോക്കിയേക്കാം. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, തക്കാളിയെ ഫുള്ള് ചിറകിൽ ഇറങ്ങി വന്നിട്ടുണ്ട്, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് വേവിക്കാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ട് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ മട്ടനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ മെയിൻ ഇതിൻ്റെ മെയിൻ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, മട്ടൻ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ മട്ടൻ കറി. അപ്പോൾ അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മട്ടനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഒരു പാത്രം വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായി നമുക്ക് മട്ടൻ കൊണ്ട് വേവിച്ചെടുക്കാൻ എടുക്കാം. അതിനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മട്ടൻ അവിടെ അടിപൊളിയായിട്ട് വെന്തിന് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലൊക്കെ കുറച്ച് നമുക്ക് കുറച്ച് വേപ്പിലങ്ങൾ ഇട്ട് കൊടുക്കാം, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ കുറച്ചുകൊണ്ട് ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് വേണം നമുക്ക് വേണ്ട മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഉണങ്ങി, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു വേപ്പിലിട്ടു, ഇനി മൂടിക്കാൻ പോകണം. സ്റ്റൗവൊക്കെ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയാണ് ചോറിൻ്റെ കൂടെ എന്തുവേണം വയ്ക്കാം. ഇതേ സെയിം സ്റ്റൈലിൽ തന്നെ നിങ്ങൾക്ക് ചിക്കനും വയ്ക്കാം, ബീഫും വയ്ക്കാം, എല്ലാം വയ്ക്കാം കേട്ടോ. ഇതേ സ്റ്റൈലില് എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.